പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഈ സ്ഥലം നന്നായിട്ടില്ലേ? പുറകിൽ വലിയൊരു പൂന്തോട്ടമുണ്ട്, അനേകം കെട്ടിടങ്ങളുമുണ്ട്. 40 വർഷം മുൻപ് ഇത് കടലുണ്ടായിരുന്ന സ്ഥലമാണ്, തിരമാലകൾ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഈ സ്ഥലം മുഴുവനും മണ്ണുകൊണ്ട് മൂടി ഇവിടെ വലിയൊരു ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നു. വളരെ വലിയ കെട്ടിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ കടൽ വളരെ ദൂരത്തിൽ മണ്ണുകൊണ്ട് നിറച്ച് പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നു. അതേപോലെ ദൈവം നമ്മുടെ ജീവിതവും പുതിയതാക്കും. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളെ പുതിയതാക്കി ബലപൂഷ്ടിയുള്ളതാക്കുന്ന ദൈവം. ശരി, ഇന്ന് ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചോദിക്കുകയാണോ? 12:5 രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ കാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഏത് ഒരാളെക്കുറിച്ച് ദൈവം സംസാരിക്കുമ്പോൾ അവന്റെ മേല് ചിലര് പായുന്നു. അതായത്, സിംഹം ചീറിപ്പായുന്നു എന്ന് പറയാറില്ലേ? കാള മുക്കറയിട്ട് പായുന്നു എന്ന് പറയാറില്ലേ? ആപത്തുണ്ടാക്കുന്ന, ചീറിപ്പായുന്ന ദുഷ്ടമനുഷ്യന്മാർ, ദുഷ്ടനായ പിശാച് ചീറുന്നു നിങ്ങൾക്കെതിരായി. തിന്മ ചെയ്യാനും നശിപ്പിക്കാനും നിങ്ങൾക്ക് ദോഷം ചെയ്യാനും വേണ്ടി ചീറിപ്പാഞ്ഞു വരുന്നു. ദൈവം പറയുന്നു, അവന്റെ മേൽ പാഞ്ഞു വരുന്നവരിൽ നിന്നും അവനെ കാക്കും. ഒരാപത്തും നിങ്ങളെ ബാധിക്കാത്ത വിധം നിങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തുന്ന ദൈവമെന്ന് യഹോവ പറയുന്നു. ആരെപ്പറ്റിയാണ് ദൈവം പറയുന്നത്? എന്നെക്കുറിച്ചാണോ എന്ന് വിചാരിക്കുകയാണോ? ദൈവം പറയുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ പറയുന്നു. ഞാൻ ദരിദ്രനാണ്, എളിയവനാണ്, എനിക്കാരെയും അറിയില്ല, എനിക്ക് നീതി കിട്ടുന്നില്ല, എനിക്ക് നല്ലത് നടക്കുന്നില്ല എന്ന് വിഷമിക്കുകയാണോ? ദരിദ്രൻ പാവപ്പെട്ടവനെന്ന് നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും. നിങ്ങൾ സ്വയം സങ്കടപ്പെടുന്നുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് ദൈവം പറയുന്നു. എളിയവരാണ്, പാവപ്പെട്ടവരാണ് എന്നാരെങ്കിലും അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ യഹോവ എഴുന്നേറ്റ് അവരെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും. അവരെ ഞാൻ സുഖത്തോടെ കാക്കുമെന്ന് ദൈവം പറയുന്നു. നിങ്ങൾ സുഖമായിരിക്കും. നിങ്ങൾക്കെതിരായി എത്ര പേർ വന്നാലും, രാഷ്ട്രീയ നേതാക്കൾ, റൌഡികൾ, തെമ്മാടികൾ, പണക്കാർ എന്നിവർ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിങ്ങളെ നശിപ്പിക്കാനും തടയാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുണ്ടോ? യഹോവ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരാരായാലും ദൈവം അവർക്കെതിരായി പ്രവർത്തിക്കും. എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ അത് ധാരാളം കണ്ടിട്ടുണ്ട്. അത്ര തന്നെ, ഇവനെ ഞാൻ വിടില്ല, നശിപ്പിക്കും, ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് ജീവനോടെ ഇല്ല, കാണാതെ പോയിരിക്കുന്നു. അവർ ചീറി ഗർജിക്കുകയുണ്ടായി. അപ്പോൾ പല സമയത്തും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം എന്റെ ഭയം നടപ്പിലാക്കിയില്ല. അവരൊന്നും ഇന്നില്ല, ഈ ലോകത്തിലില്ല, കാണാതെ പോയിരിക്കുന്നു. പക്ഷേ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. യഹോവയുടെ നാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുണ്ടാകും, നിങ്ങൾ ജീവിച്ചിരിക്കും. നിങ്ങളെ എളിയവർ, പാവപ്പെട്ടവർ എന്ന് ഒറ്റപ്പെടുത്തി ഇവരെ നശിപ്പിക്കാം, ഇവരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് ദുഷ്ടജനങ്ങൾ എതിരായി നിൽക്കുന്നുണ്ടോ? ചീറിക്കൊണ്ടുവന്ന് വെല്ലുവിളിക്കുന്നുണ്ടോ? എനിക്ക് വലിയ പദവിയും അധികാരവും ഉണ്ട് എന്ന് പറയുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. അവരെ ചിതറിപ്പിക്കും, നിങ്ങളെ ജീവിപ്പിക്കും, സംരക്ഷിക്കുമെന്ന് വാക്ക് തരുന്നു. പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? അധികാരികൾ ഭീഷണിപ്പെടുത്തുന്നു, മറുവശത്ത് രാഷ്ട്രീയക്കാർ ഭീഷണിപ്പെടുത്തുന്നു, റൌഡികൾ ഭീഷണിപ്പെടുത്തുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് വിഷമിക്കുകയാണോ? വിഷമിക്കേണ്ട, യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. പറയൂ, ദൈവമേ, പാവപ്പെട്ടവരോടും എളിയവരോടും കരുണ കാണിക്കുന്ന ദൈവമേ, ദുഷ്ടമനുഷ്യന്മാർ ചീറി വന്ന് താഴ്ന്ന നിലയിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഉപദ്രവിക്കുവാൻ പ്രയത്നിക്കുമ്പോൾ യുദ്ധം ചെയ്ത് ജയിച്ച് കാത്തു സൂക്ഷിച്ച് നടത്തുന്നു, അതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.